ഞാൻ കഴിഞ്ഞ ദിവസം ഐഫോണിൽ എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിക്കുക എന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ കുറച്ച് പേര് കമന്റ് ചെയ്തു, ആൻഡ്രോയിഡ് ഫോണിൽ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് ഇതുപോലെ യൂട്യൂബ് വീഡിയോകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിക്കുക എന്ന്. ഇനി ഈ വീഡിയോയിൽ അതിനുള്ള മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കാണുന്ന യൂട്യൂബ് വീഡിയോയുടെ മുകളിൽ കാണുന്ന ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളോട് ഏത് രീതിയിലാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ കോപ്പി ലിങ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ മൊസില്ല ഫയർഫോക്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. മൊസില്ല ഫയർഫോക്സ് ബ്രൗസർ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അഡ്രസ് ബാറിൽ ആ ഒരു ലിങ്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് ഡോട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ ആ വീഡിയോ കാണാൻ സാധിക്കും. ശേഷം നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഐഫോണിൽ എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോകൾ. ഇനി ഞാൻ ഹോം ബട്ടൺ പ്രസ് ചെയ്യാണ്. ആൻഡ്രോയിഡ് ഫോണിനെ അപേക്ഷിച്ച് ഐഫോണിലേക്ക് വീഡിയോകൾ മറ്റും സേവ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പല അവസരങ്ങളിലും നമ്മൾ യൂട്യൂബിൽ മറ്റുമൊക്കെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന സമയത്ത് അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നു. നോക്കുക, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ യൂട്യൂബിലെ വീഡിയോകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. വളരെ കൂളായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ്. ഈ ട്രിക്ക് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ട്രിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലും ഉപകാരപ്പെടുമെന്ന് കരുതുന്നെങ്കിൽ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത്തേത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. രണ്ടാമത്തേത് വീഡിയോ ലൈക്ക് ചെയ്യുക. മൂന്നാമത്തേത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും വേണ്ടി എഴുതുന്നത് ഞാൻ ഇനി അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വേണ്ടി കാണാം. സൈനിങ് ഓഫ് നിഖിൽ.